ബഹിരാകാശത്ത് നിന്നും സമ്മാനങ്ങളുമായി കോതമംഗലത്ത് സാന്താക്ലോസ് പറന്നിറങ്ങി. പാഴ്വസ്തുക്കൾ കൊണ്ടാണ് സിജോ ബഹിരാകാശത്ത് നിന്നും പറന്നിറങ്ങുന്ന സാന്തായെ നിർമ്മിച്ചിരിക്കുന്നത്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം പകർത്തുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി. കോതമംഗലം കുത്തുക്കുഴി സ്വദേശിയായ ഇടക്കാട്ട് സിജോ ജോർജ് വ്യത്യസ്ത രീതിയിലാണ് ക്രിസ്മസിനെ വരവേൽക്കുന്നത്. ബഹിരാകാശത്ത് നിന്നും റോക്കറ്റ് ലോഞ്ചറിൽ സമ്മാനങ്ങളുമായി വീടിനു മുന്നിൽ വന്നിറങ്ങിയ സാന്താക്ലോസിനെയാണ് സജോ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. സമ്മാനങ്ങളുമായി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന സാന്റ, കുതിരപ്പുറത്ത് വന്നിരുന്ന സാന്റ തുടങ്ങി ഓരോ വർഷത്തെയും വ്യത്യസ്ത ക്രിസ്മസ് രീതിയിലാണ് സജോ അവതരിപ്പിക്കുന്നത്. ഈ വർഷം ഇന്ത്യ ബഹിരാകാശ മേഖലയിൽ നടത്തിയ മുന്നേറ്റത്തിനൊപ്പം 5G സേവനം, പ്രൈവറ്റ് സാറ്റലൈറ്റ് വിക്ഷേപണങ്ങൾ തുടങ്ങിയവയും ബഹിരാകാശ സാന്റയുടെ പിറവിക്ക് പിന്നിലുണ്ടെന്ന് സജോ വ്യക്തമാക്കുന്നു. സാന്താക്ലോസ് മാത്രമല്ല, അതിനോട് ഒരു റോക്കറ്റിന്റെ ഒരു മോഡൽ കൂടി, അതൊരു ഒരു വലിയ സൈസിൽ വരുന്ന ഒരു മോഡൽ, ഏകദേശം ഒരു 9 മീറ്റർ 10 മീറ്ററോളം ഉയരം വരുന്ന ഒരു റോക്കറ്റിന്റെ മോഡൽ, അത് പഴവസ്തുക്കളൊക്കെ ചേർത്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് ഈറ്റ സൈക്കിളിന്റെ പഴയ റിമ്മ്, അതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ, അങ്ങനെ കുറേ പഴവസ്തുക്കളൊക്കെ ഉൾപ്പെടുത്തിയാണ് റോക്കറ്റിന്റെ മോഡൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ സാന്താക്ലോസിന്റെ ഒരു രൂപമുണ്ട്, അത് നമ്മുടെ സാന്താക്ലോസിന്റെ ഡെമ്മി ആക്രികടയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഡെമ്മി, അതിനകത്ത് സ്പേസ് സ്യൂട്ട്, പിന്നെ പഴയ ഹെൽമെറ്റിൽ മറ്റേ പെയിന്റ് ഒക്കെ അടിച്ച് ഒരു അതിനോട് യോജിക്കുന്ന രീതിയിലേക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ചെലവ് കുറച്ച്, ഒരു 1500 to 2000 രൂപയ്ക്ക് ഇടയിൽ നിൽക്കുന്ന ആ രീതിയിലുള്ള ഒരു ചെലവ് ചുരുക്കിയാണ് ചെയ്തിരിക്കുന്നത്. ആക്രി കടകളിൽ നിന്നും മറ്റും സമാഹരിച്ച പാഴ്വസ്തുക്കൾ കൊണ്ടാണ് റോക്കറ്റും സാന്റായും നിർമ്മിച്ചിരിക്കുന്നത്. പഴയ ഹെൽമെറ്റും വലിയ പാവകളും വൃത്തിയാക്കി പെയിന്റ് ചെയ്താണ് മനോഹരമായ സാന്റോയെ ഒരുക്കിയിരിക്കുന്നത്. വെള്ള ഷീറ്റുകളും പഴയ സൈക്കിൾ ടയർ, പേപ്പർ തുടങ്ങിയവ ഉപയോഗിച്ചാണ് റോക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ വർഷവും സജ ഒരുക്കുന്ന ക്രിസ്മസ് കാഴ്ചകൾ കാണുവാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. നീണ്ട ദിവസങ്ങളുടെ പരിശ്രമത്തിന് ഒടുവിലാണ് ശാസ്ത്രബോധം വളർത്തുന്ന ബഹിരാകാശ സാന്റോയെ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളുടെയും മുതിർന്നവരുടെയും അഭിനന്ദനവും പ്രേരണയും കൊണ്ടാണ് ഓരോ വർഷവും വ്യത്യസ്ത ആശയങ്ങളുള്ള സാന്റോയെ സൃഷ്ടിക്കാൻ സാധിക്കുന്നതെന്ന് സജോ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.